മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ മിൽക്ക് ഇല്ലാണ്ട് തന്നെ മിൽക്ക് പൗഡർ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബനാന വെച്ചിട്ട്, അതായത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം വേണം. തൊലി കുറച്ച് കറുത്തതായാലും കുഴപ്പമില്ല, പക്ഷെ നല്ലതുപോലെ കറുത്തതാണെന്ന് എടുക്കരുത്, കാരണം ജ്യൂസിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഒരു കറക്റ്റ് പാകത്തിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്ട്രോബെറി ആണ്. ഫ്രഷ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി ചേർത്ത് കൊടുക്കും, ഫ്രഷ് സ്ട്രോബെറി എടുക്കുക, അല്ലെങ്കിൽ ഫ്രോസൺ സ്ട്രോബെറി ആയാലും കുഴപ്പമില്ല. ഇനി സ്ട്രോബെറി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കണ്ടെക്കണ്ട, നിങ്ങൾ കയ്യിൽ സ്ട്രോബെറി എസെൻസോ സ്ട്രോബെറി സിറപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ സ്ട്രോബെറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ ഡേറ്റ്സ് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല, നേന്ത്രപ്പഴം ചേർത്തിട്ടുണ്ടെന്നും അറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഹണിക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ചേർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, അത്ര നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കോൾഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർക്കേണ്ട, നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ തണുത്ത പാലുണ്ടെങ്കിൽ പാല് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാണ്. നല്ല അടിപൊളി മിൽക്ക് ഷേക്കാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ നേന്ത്രപ്പഴം ഇട്ടിരുന്നോ അതുപോലെ ഡേറ്റ്സ് ഇട്ടിരുന്നോ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ആ സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കരുതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻസ് ഒക്കെ ഒന്ന് ചെയ്യാം. ഇൻഷാല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.